السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും പുണ്യപ്പെട്ട മാസമായ റമദാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഹാബിമാരുടെ ചരിത്രം പറയുന്ന സഹാബ എന്ന സീരീസിലേക്ക് സ്വാഗതം. പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മറ്റ് ഖലീഫമാരെ പോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ സഹാബി തന്നെയായിരുന്നു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഇസ്ഫഹാനിലെ ഉദ്യോഗസ്ഥനായ അംറു ബിൻ സലമ പൊതുഗജനാവിലേക്ക് കൊണ്ടുവരാനായി കൊണ്ടുവിട്ട സാധനങ്ങളിൽ നെയ്യും തേൻകുപ്പികളും ഉണ്ടായിരുന്നു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ മകളായ ഉമ്മ കുൽസും പറഞ്ഞതനുസരിച്ച് ഭരണാധികാരിയുടെ മകളല്ലേ എന്ന കാര്യത്തിന് അടിസ്ഥാനത്തിൽ കുറച്ച് തേൻ ഉമ്മ കുൽസും നൽകുകയുണ്ടായി. പക്ഷെ റളിയല്ലാഹു അൻഹു അത് കണക്കെടുത്ത സമയത്ത് ആ തേൻ കുപ്പികളിൽ കുറച്ച് കുറവ് കണ്ടു. അംറു ബിൻ സലമയോട് അത് എവിടെയായിരുന്നു ചോദിച്ചു. അംറു ബിൻ സലമ കാര്യം വ്യക്തമാക്കി കൊടുത്തു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലേക്ക് പോയി തന്റെ മകളായ ഉമ്മ കുൽസൂമിൽ നിന്നും ആ തേൻ തിരികെ വാങ്ങി മദീനത്തെ കച്ചവടക്കാരിൽ നിന്നും അതിന്റെ വില നിശ്ചയിച്ച് അതിന്റെ വില 3 ദിർഹമാണെന്ന് മനസ്സിലാക്കി റളിയല്ലാഹു അൻഹു അത് തന്റെ മകളായ ഉമ്മ കുൽസൂമിൽ നിന്ന് ഈടാക്കി അത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയുണ്ടായി. ഏറ്റവും ചെറിയ നിസ്സാരമായ കാര്യത്തിന് തന്നെ പൊതുമുതൽ ആയതുകൊണ്ട് തന്നെ അതിന് വളരെയധികം സൂക്ഷ്മത റളിയല്ലാഹു അൻഹു അത് കാണിക്കുകയുണ്ടായി. ഇതിൽ നമുക്ക് ഒരു ഗുണപാഠമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും വലിയ ഭരണാധികാരിയാണെങ്കിലും അല്ലെങ്കിൽ പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ അതിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അത് നമ്മോട് ചോദ്യം ചെയ്യുമെന്ന വിശ്വാസം നമ്മുടെ പക്കൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.